പ്രഭാത കാഹളം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. യേശുവിനോട് കൂടെ ഒരു നിമിഷം. സദൃശവാക്യങ്ങൾ 17:13. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു എങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുപോകയില്ല. ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചനമാണ് ഞാൻ ഇന്ന് രാവിലെ പങ്കിടുന്നത്. ഒരുത്തൻ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നു എങ്കിൽ അവന്റെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല. നാം നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ, പലരും തിന്മയുടെ കൈപ്പേറിയ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നത് കാണാം. അതിൽ ദൈവമക്കളും ചിലരുണ്ട്, എന്നാൽ ഭൂരിപക്ഷവും ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരാണ്. എന്താണ് കാരണമെന്ന് ഈ വചനത്തിൽ തന്നെ ഓർപ്പിക്കുന്നുണ്ട്. നന്മയ്ക്ക് പകരം അവരുടെ ജീവിതത്തിലെല്ലാം, അവരുടെ പ്രവൃത്തികളെല്ലാം തിന്മ നിറഞ്ഞതാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കുക, വാക്കാൽ ദ്രോഹിക്കുക, പ്രവൃത്തികളാൽ ദ്രോഹിക്കുക, അവരുടെ സംസാരത്താൽ ദ്രോഹിക്കുക, അവരെ വേദനിപ്പിക്കുക, അങ്ങനെയുള്ള ദോഷകരമായ പ്രവൃത്തികൾ ചെയ്യുവാൻ വെമ്പൽ കൊള്ളുന്നവരെയാണ് തിന്മ പ്രവർത്തിക്കുന്നവരെന്ന് പറയുന്നത്. അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് അവരെ കരിവാരിത്തേക്കുവാൻ ശ്രമിക്കുക, അവരുടെ ജീവിതത്തിൽ നന്മ അനുഭവിക്കേണ്ട സ്ഥാനത്ത് ഈ വ്യക്തികൾ നിമിത്തം ദോഷം ഭവിക്കുന്ന അനുഭവം വരിക, ഇങ്ങനെയൊക്കെ നന്മയ്ക്ക് പകരം തിന്മ ആരെങ്കിലും ചെയ്യുന്നു എങ്കിൽ ഈ തിന്മ ചെയ്യുന്നവൻ്റെ ഭവനത്തിൽ എപ്പോഴും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ദോഷം എപ്പോഴും പിന്തുടരും, തിന്മ എപ്പോഴും അവനെ പിന്തുടരും, അത് വിട്ടുമാറുകയില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർമ്മിക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ല എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പ്രിയമുള്ളവരെ, ആരെങ്കിലും ഒന്ന് സ്വയം ശോധന ചെയ്യുക, മനസ്സാക്ഷിയോട് ചോദിക്കുക, ഞാൻ ആർക്കെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ഭവനത്തിൽ എന്തെങ്കിലും തിന്മയുടെ കൈപ്പയറിയ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തീരുമാനിക്കുക, എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുമടക്കി കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റു പറയുകയാണ്, നിങ്ങളുടെ ഭവനത്തിൽ നിന്നും തിന്മയുടെ അനുഭവമാണ് വിട്ടുമാറാതെ ഉള്ളതെങ്കിൽ, കൈപ്പിൻ്റെ അനുഭവമാണ് ഉള്ളതെങ്കിൽ, നിങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മ അയക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നന്മയ്ക്ക് പകരം തിന്മ ചെയ്ത ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നന്മയ്ക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ അവരെ സഹായിക്കണമേ, അവരുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രധാനപ്പെട്ട ഒരു വചനം ഇന്ന് പങ്കിടുവാൻ ഇടയായല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും കൂടി വരാം.